ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കനറ ബാങ്ക് എ ടി എം കാർഡ് പിൻ നമ്പർ സെറ്റ് ചെയ്ത് ആക്ടിവേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. നിങ്ങൾ കനറ ബാങ്കിൽ പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പുതിയതായി ഒരു എ ടി എം കാർഡ് ലഭിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിലവിൽ അക്കൗണ്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ എ ടി എം കാർഡിൻ്റെ കാലാവധി തീരുന്ന സമയത്ത് ബാങ്കിൽ നിന്ന് പുതിയ എ ടി എം കാർഡ് ഇഷ്യൂ ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ആക്ടിവേഷൻ ചെയ്ത് പിൻ നമ്പർ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതിനുവേണ്ടി നിങ്ങൾ ബാങ്കിലോ അല്ലെങ്കിൽ എ ടി എം കൗണ്ടറിലോ ഒന്നും തന്നെ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കനറ ബാങ്ക് എ ടി എം കാർഡ് പിൻ നമ്പർ സെറ്റ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിവിടെ എ ടി എം കാർഡിന് പിൻ നമ്പർ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഫോൺ കോൾ മുഖേനയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫോണിലുള്ള ഡയലർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചുള്ള ഈ നമ്പർ നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ നിന്നും കോൾ ചെയ്യാം. അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ കൊടുത്തുള്ള ആ ഒരു രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ നിന്നാണ് ഈ ഒരു നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് കോൾ ചെയ്യേണ്ടത്. അല്ലാതെ മറ്റ് നമ്പറിൽ നിന്ന് കോൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു സർവീസ് ലഭ്യമായില്ല. അതുപോലെ തന്നെ ഒരു ഫോണിൽ രണ്ട് സിമ്മൊക്കെ ഇട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയൽ ചെയ്യുന്നത് ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ആ ഒരു സിമ്മിൽ നിന്ന് തന്നെയാണെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇപ്പൊ നമ്മളിവിടെ കോൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ നിർദ്ദേശങ്ങൾ നമ്മളൊന്ന് കേട്ടുകൊണ്ടിരിക്കാം. ഇവിടെ ആദ്യം വരുന്നത് നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. മറ്റു ലാംഗ്വേജുകൾ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി മൂന്ന് പ്രസ് ചെയ്യാനാണ്. അപ്പൊ നമ്മൾ മൂന്ന് എന്നുള്ളതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മളിവിടെ മലയാളം ലാംഗ്വേജ് ആണ് സെലക്ട് ചെയ്യുന്നത്. മലയാളം ലാംഗ്വേജ് ഓപ്ഷൻ വരുന്നത് ആറിലാണ്. അപ്പൊ നമ്മളിവിടെ ആറ് എന്നുള്ളതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അടുത്ത ഓപ്ഷനിൽ വരുന്നത് സർവീസ് സെലക്ട് ചെയ്യാനാണ്. ഇവിടെ നമ്മൾ ബാങ്കിങ് സർവീസുകൾ ഓപ്ഷന് ഒന്ന് എന്നുള്ളതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അടുത്ത ഓപ്ഷനിൽ വീണ്ടും വരുന്നത് ബാങ്കിങ് സർവീസുകൾ എന്നുള്ള ഓപ്ഷനിൽ മൂന്ന് എൻട്രി ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ മൂന്ന് എൻട്രി ചെയ്ത് കൊടുക്കുക. അടുത്ത ഓപ്ഷനിൽ കാർഡ് സംബന്ധമായ സംശയങ്ങൾക്ക് എന്നുള്ള ഓപ്ഷനിൽ രണ്ട് എൻട്രി ചെയ്യാനാണ്. അപ്പോൾ അവിടെ നമ്മൾ രണ്ട് എൻട്രി ചെയ്ത് കൊടുക്കുക. അടുത്ത ഓപ്ഷനിൽ പറയുന്നത് ഡെബിറ്റ് കാർഡ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് എൻട്രി ചെയ്യാനാണ്. അവിടെ നമ്മൾ ഒന്ന് എൻട്രി ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമ്മുടെ ഡെബിറ്റ് കാർഡിൻ്റെ പിൻ ജനറേഷൻ ഓപ്ഷനായിട്ട് നമ്പർ നാല് എൻട്രി ചെയ്യാനാണ്. അവിടെ നമ്മൾ നമ്പർ നാല് ഒന്ന് എൻട്രി ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മുടെ എ ടി എം കാർഡ് നമ്പർ എൻട്രി ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ എ ടി എം കാർഡിൻ്റെ 16 നമ്പർ നമ്മളൊന്ന് കറക്റ്റായിട്ട് എൻട്രി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്നത് നമ്മൾ എൻട്രി ചെയ്ത് കൊടുത്തുള്ള നമ്മുടെ കാർഡ് നമ്പർ വെരിഫൈ ചെയ്യാനാണ്. നമ്മൾ എൻട്രി ചെയ്ത് കൊടുത്ത കാർഡ് നമ്പർ നമുക്ക് ഇതുപോലെ വോയിസ് ആയിട്ട് കേൾക്കാം. അപ്പോൾ നമ്മൾ അത് കറക്റ്റ് അല്ലേ എന്നുള്ളത് വെരിഫൈ ചെയ്യാം. നമ്മുടെ അക്കൗണ്ട് നമ്പർ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് എൻട്രി ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളവിടെ കറക്റ്റ് ആണ്. അപ്പോൾ ഒന്ന് എന്നുള്ളത് എൻട്രി ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമ്മുടെ അക്കൗണ്ട് നമ്പറിന്റെ അവസാനത്തെ 5 അക്കങ്ങൾ എൻട്രി ചെയ്ത് കൊടുക്കാനാണ്. അവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന്റെ അവസാനത്തെ 5 അക്കങ്ങൾ നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മുടെ അക്കൗണ്ട് നമ്പർ നമ്മൾ എൻട്രി ചെയ്ത് കൊടുത്തത് വെരിഫൈ ചെയ്യാനുള്ള വോയിസ് നമുക്ക് ഇതുപോലെ കേൾക്കാം. നമ്മൾ എൻട്രി ചെയ്ത് കൊടുത്ത ഡിജിറ്റുകൾ ഒന്ന് വെരിഫൈ ചെയ്യാം. അതിനുശേഷം കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ഒന്ന് എന്നുള്ളതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു ഒ ടി പി നമ്പർ എൻട്രി ചെയ്ത് കൊടുക്കാനാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ മൊബൈലിലോട്ട് വന്നിട്ടുള്ള ആ ഒരു ഒ ടി പി നമ്പർ ഇപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒ ടി പി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒ ടി പി നമ്പർ നമ്മൾ അവിടെ നിന്ന് എൻട്രി ചെയ്ത് കൊടുക്കുക. ശേഷം ഇനി ഇവിടെ നമുക്ക് എൻട്രി ചെയ്യാനുള്ളത് നമ്മുടെ എ ടി എം കാർഡിന് നമ്മൾ പുതുതായിട്ട് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 4 പിൻ നമ്പർ എൻട്രി ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പിൻ നമ്പർ നമ്മളിവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ എൻട്രി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന 4 പിൻ നമ്പർ നമ്മൾ ഒരിക്കൽ കൂടെ ഒന്ന് എൻട്രി ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ നമ്മുടെ എ ടി എം കാർഡിനുള്ള പിൻ നമ്പർ നമ്മൾ വിജയകരമായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു എ ടി എം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് സാധാരണ എ ടി എം ട്രാൻസാക്ഷൻസുകളെല്ലാം നടത്താവുന്നതാണ്. കാനറ ബാങ്ക് എ ടി എം കാർഡ് പിൻ നമ്പർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.